അന്ന് എൻ്റെ മനസ്സ് മരവിച്ചു. ഇന്നെൻ്റെ ശരീരവും നിൻ്റെ ഒരു ലേഡീസ് ഫസ്റ്റ് നെയിം. ഞാൻ ആരാണെന്ന് എനിക്ക് താമസിയാൻ മനസ്സിലാവും. മലയാള സിനിമയിൽ ഏറ്റവും അധികം നായകന്മാർക്ക് ശബ്ദം നൽകിയ ഈ മനുഷ്യൻ ഇപ്പോൾ ഒരു അഗതി മന്ദിരത്തിലെ അന്തേവാസിയാണ്. കമലഹാസനിൽ തുടങ്ങി ആ താരനിരയിൽ ഇടം പിടിച്ചവരുമായൊന്നും ചന്ദ്രമോഹൻ എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് ഇപ്പോൾ ബന്ധമില്ല. പക്ഷേ പരിഭവങ്ങളില്ലാതെ പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസിയായി കഴിയുകയാണ് ചന്ദ്രമോഹൻ. സന്തോഷമാണ്, യാതൊരു കുഴപ്പമില്ല. ഇവിടെ എങ്ങനെയാണ് ചെന്നൈയിൽ ജീവിച്ചിരുന്നത് ആ ഒരു ഇതിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോകുന്നത്. ഒരു പ്രശ്നമില്ല. 1977 ഐ വി ശശി സംവിധാനം ചെയ്ത ആശീർവാദം എന്ന സിനിമയിൽ അഭിനയിച്ച കമലഹാസന് വേണ്ടി ശബ്ദം നൽകിയത് ചന്ദ്രമോഹനാണ്. കണ്ടു അന്ന് തന്നെ, ഡബ്ബിംഗ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടു. അതാ പടം പ്രിവ്യൂ കാണുമ്പോൾ പുള്ളി ഒന്നും ഉണ്ടായിരുന്നു പ്രിവ്യൂ കാണാനായിട്ട്. പുള്ളി ഇഷ്ടപ്പെട്ടു, പക്ഷേ ഫർദറായിട്ട് പുള്ളി ചെയ്തോളാം എന്ന് തന്നെ പുള്ളി പറഞ്ഞത്. അതായത് ഇനിയും വോയിസ് ഞാൻ തന്നെ, എൻ്റെ വോയിസ് ഞാൻ തന്നെ ചെയ്തോളാം. പുള്ളി തന്നെ ചെയ്യായിരുന്നു. പിന്നീട് ശങ്കറിന് വേണ്ടിയായിരുന്നു ശബ്ദം നൽകൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയ്ക്ക് ശേഷം ശങ്കർ അഭിനയിച്ച ഏതാണ്ട് 168 സിനിമകളിൽ ശങ്കറിൻ്റെ ശബ്ദമായി പ്രേക്ഷകർ കേട്ടത് ചന്ദ്രമോഹൻ്റെ ശബ്ദമായിരുന്നു. നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഉള്ള ഇതനുസരിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അത് ഡയറക്ടർക്ക് ഓക്കെ ആയിരിക്കും. ഒരിക്കൽ ശങ്കറിനൊപ്പമുള്ളപ്പോൾ ആരാധികയുടെ ഫോണിന് മറുപടി പറയേണ്ട അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് ചന്ദ്രമോഹന്. ന്യൂഡൽഹി സിനിമ വരെ സാക്ഷാൽ സുരേഷ് ഗോപിക്ക് ശബ്ദം നൽകിയതും ചന്ദ്രമോഹനാണ്. സുരേഷ് ഗോപിക്ക് പിന്നെ ആദ്യത്തെ പടം തൊട്ട് ന്യൂഡൽഹി വരേക്ക് എല്ലാ പടങ്ങളും ചെയ്യാൻ പറ്റി. അതുപോലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത റഹ്മാൻ നായകനായ ചിത്രങ്ങളിൽ റഹ്മാന് ശബ്ദം നൽകിയതും മറ്റാരുമല്ല ഈ ചന്ദ്രമോഹൻ തന്നെ. റഹ്മാൻ്റെ സത്യൻ അന്തിക്കാടിൻ്റെ എല്ലാ പടങ്ങളും, റഹ്മാൻ അഭിനയിച്ച പടങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത്. അതൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ഒരു ബഹുമാനം ഏത് രീതിയിലായി ഇന്ന് കിട്ടുന്ന അത്രയും റെക്കഗ്നീഷൻ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, ആ തുടക്കത്തിലൊന്നും ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ഈ സ്റ്റേറ്റ് അവാർഡ്സ് അതൊക്കെ എടുക്കുന്നതിന് ശേഷം ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ മാനിക്കാൻ തുടങ്ങി. 2005 ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം കിട്ടിയതൊഴിച്ചാൽ കാര്യമായ അംഗീകാരങ്ങളൊന്നും ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഇതുവരെ തേടിയെത്തിയിട്ടില്ല. അസുഖബാധിതയായി മരിച്ച പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അമ്പളിയുടെ ഭർത്താവ് കൂടിയാണ് ചന്ദ്രമോഹൻ. മോനിഷയുടെ നഖക്ഷതങ്ങൾ മുതൽ അവസാന ചിത്രത്തിന് വരെ ശബ്ദം നൽകിയത് അമ്പളിയായിരുന്നു. ഗാന്ധിഭവനിൽ അന്തേവാസികളുടെ ഒരു മാതൃകാ പഞ്ചായത്തുണ്ട്. അതിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി സേവനം ചെയ്യുകയാണ് ചന്ദ്രമോഹൻ ഇപ്പോൾ. അന്തേവാസികളുടെ ആവശ്യങ്ങളും പരാതികളും കേട്ട് മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കാൻ ചന്ദ്രമോഹൻ അന്തേവാസികൾക്ക് മുന്നിലുണ്ട്. അയ്പ്പ് വള്ളികാടൻ, നമസ്കാരം.